ഈ രണ്ട് പദ്ധതികളും യാഥാർത്ഥ്യമാക്കുവാൻ ശക്തമായ പിന്തുണ നൽകിയ കേരളത്തിന്റെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവരെ ഈ വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന മന്ത്രിമാരെ എംഎൽഎ മറ്റ് പോലീസ് ഡിപ്പാർട്ട്മെന്റിലെയും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിലെയും ഉദ്യോഗസ്ഥന്മാരെ മാധ്യമ സുഹൃത്തുക്കളെ വിവിധ ഡിപ്പാർട്ട്മെന്റിൽ എത്തിയിട്ടുള്ള സഹോദരി സഹോദരന്മാരെ സ്നേഹിതരെ മോട്ടോർ വാഹന നിയമങ്ങൾ കുറ്റമറ്റ വിധത്തിൽ ശാസ്ത്രീയമായി വിവേചനരഹിതമായി അഴിമതിയില്ലാതെ നടപ്പിലാക്കുവാനുള്ള സുപ്രധാനമായ ഒരു ചുവടുവയ്പ്പിനാണ് നാം ഇന്ന് സാക്ഷ്യം വഹിക്കുന്നത്. നമുക്കെല്ലാം അറിയാം വാഹന പെരുപ്പത്തിൽ കേരളം വളരെ മുന്നിലാണ്. ഏതാണ്ട് 1,67,00,000 വാഹനങ്ങൾ. 2007-ൽ അത് 40,00,000 ആയിരുന്നെങ്കിൽ ഇന്നത് 1,67,00,000 ഉയർന്നിരിക്കുന്നു. റോഡ് അപകടങ്ങളുടെ കാര്യത്തിലും കേരളം ഒട്ടും പിന്നിലല്ല എന്ന് നമുക്കെല്ലാം അറിയാം. ഏതാണ്ട് ശരാശരി ഒരു വർഷം 40,000 അപകടങ്ങളാണ് കേരളത്തിൽ നടക്കുന്നത്. ഏതാണ്ട് 4,000-ൽ പരം മരണങ്ങളാണ് റോഡ് അപകടങ്ങളിലൂടെ ഉണ്ടാകുന്നത്. ഏതാണ്ട് 35,000-ൽ പരം പേരാണ് ഗുരുതരമായി റോഡ് അപകടങ്ങളിലൂടെ പരിക്കേൽക്കുന്നത്. ഈ അപകടങ്ങളിൽ ഏതാണ്ട് 58% ഇരുചക്ര വാഹനങ്ങൾ മൂലമുള്ള അപകടങ്ങളാണ്. ഇരുചക്ര വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നവരാണ് അപകടങ്ങളിൽ മരിക്കുന്നത്. 58%. ഏതാണ്ട് 25% കാൽനട യാത്രക്കാരാണ്, നിരപരാധികളായ കാൽനട യാത്രക്കാരാണ് കേരളത്തിൽ മരിച്ചു വീഴുന്നത്. അപ്പോൾ ഈ അപകടത്തിൻ്റെ കേരളത്തിലെ റോഡ് അപകടങ്ങളുടെ വ്യാപ്തി എത്ര വലുതാണെന്ന് നമുക്കെല്ലാം ബോധ്യമുണ്ട്. നമുക്കറിയാം മരണത്തിൻ്റെ പകുതിയും, കേരളത്തിൽ നടക്കുന്ന റോഡ് അപകടങ്ങളുടെ മരണത്തിൻ്റെ പകുതിയും ഹെൽമറ്റും സീറ്റ് ബെൽറ്റും ഇല്ലാത്തത് കൊണ്ട് മാത്രമാണെന്നാണ് പഠനങ്ങൾ തെളിയിച്ചിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് റോഡ് സുരക്ഷാ നിയമങ്ങൾ കർശനമായി പാലിക്കേണ്ടതിലേക്ക് ഇന്ന് വിരൽ ചൂണ്ടുന്ന പദ്ധതികളുമായി മോട്ടോർ വാഹന വകുപ്പ് മുന്നോട്ട് വരുന്നത്. AI ക്യാമറ പ്രവർത്തനക്ഷമമാകുന്നതിൻ്റെ പേരിൽ പുതിയ ഒരു ചട്ടവും സംസ്ഥാന സർക്കാർ കൊണ്ടുവന്നിട്ടില്ല. നിലവിലുള്ള നിയമങ്ങൾ കർശനമായി ശാസ്ത്രീയമായി കുറ്റമറ്റ വിധത്തിൽ വിവേചനരഹിതമായി നടപ്പിലാക്കുക എന്നുള്ളതാണ് ഈ AI ക്യാമറ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. AI ക്യാമറയെ സംബന്ധിച്ചുള്ള നിയമലംഘകർക്ക് മാത്രമേ ആശങ്കപ്പെടേണ്ടതായിട്ടുള്ളൂ. നിയമം പാലിക്കുന്നവർക്ക് ഇതൊരു ആശ്വാസമാണ്. AI ക്യാമറ റോഡിൽ തടഞ്ഞു നിർത്തിയിട്ടുള്ള അനാവശ്യമായ പരിശോധനകളെയും ബുദ്ധിമുട്ടും ഒഴിവാക്കുന്നു എന്ന് നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഉദ്യോഗസ്ഥന്മാർക്ക് തോന്നുന്നത് പോലെ ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ള ഫൈൻ അടിക്കാൻ, ഇഷ്ടമുള്ളവരെ ഒഴിവാക്കാൻ, ആരെങ്കിലും പ്രത്യേകമായി സഹായിക്കാൻ, പ്രത്യേകമായി ഉപദ്രവിക്കാൻ കഴിയാത്ത വിധത്തിൽ ശാസ്ത്രീയമായി ഈ സംവിധാനം നമുക്ക് സഹായം നൽകുകയാണ്. ഇതേക്കുറിച്ച് ഉയർന്നു വന്നിട്ടുള്ള ഒരു ആക്ഷേപം, വേണ്ടത്ര ബോധവൽക്കരണം ഈ കാര്യത്തിൽ വേണ്ട വിധം നടന്നില്ല എന്നൊരു പൊതു മാധ്യമങ്ങളിലും ചില കേന്ദ്രങ്ങളിൽ നിന്നുമൊക്കെ ഉയർന്നു വന്നിരുന്നു. നമുക്കറിയാം ഒരു ഡ്രൈവിംഗ് ലൈസൻസ് നേടുന്ന വ്യത്യാസമായിട്ടുള്ള ഈ റോഡ് നിയമങ്ങളും റോഡ് സുരക്ഷാ നിയമങ്ങളും ആവശ്യമായ പ്രാഥമിക നിയമങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ടാണ് ഒരു വ്യക്തിക്ക് ലൈസൻസ് സ്വന്തമാണ്. അപ്പോ ഇത് ഈ AI ക്യാമറയിലൂടെ കണ്ടെത്തുന്നത് വാഹനം ഓടിക്കുന്നവർ ലംഘിക്കുന്ന നിയമങ്ങളാണ്. അപ്പോൾ ഇത് ആർക്കും അറിയില്ല, മനസ്സിലായിരുന്നില്ല, നിയമങ്ങളെക്കുറിച്ച് ബോധവാന്മാരല്ല എന്നുള്ളൊരു ആശങ്കയ്ക്ക് യാതൊരു അടിസ്ഥാനവുമില്ല. അതുകൊണ്ട് തന്നെ നിയമങ്ങൾ ലംഘിച്ചാലുള്ള പിഴ എത്രയാണ്, അതിന്റെ ശിക്ഷ എത്രയാണ്, ആ നിയമം എന്താണ്, ഇതൊക്കെ തന്നെ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള എല്ലാവരും അറിയുന്നത് തന്നെയാണ്. അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവർക്ക് ലൈസൻസ് കിട്ടുന്നത്. എന്നാൽ ഇന്ന് മുതൽ AI ക്യാമറ കണ്ടെത്തുന്ന നിയമലംഘനങ്ങൾ എന്താണെന്നും പിഴ എത്രയാണ് എന്നുള്ളതിനെ കുറിച്ചും കൃത്യമായി അറിയിക്കാനുള്ള ഒരു ബോധവൽക്കരണ മുന്നറിയിപ്പ് കൊടുക്കേണ്ടതായിരുന്നു എന്നൊരു അഭിപ്രായം പൊതുവെ ഉയർന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നു മുതൽ May 19 വരെ AI ക്യാമറയിലൂടെ കണ്ടെത്തുന്ന ഈ നിയമലംഘനങ്ങൾ അതിന് പിഴ ഈടാക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ഈ ഒരു മാസക്കാലം AI ക്യാമറ ബോധവൽക്കരണ മുന്നറിയിപ്പ് മാസമായി ആചരിച്ചുകൊണ്ട് ഈ ഒരു മാസക്കാലം കണ്ടെത്തുന്ന കുറ്റങ്ങൾ അത് ഈ ശിക്ഷ ലംഘിക്കുന്നതിന് എന്താണ് ശിക്ഷ, അതിനുള്ള പിഴ എത്രയാണ് എന്നുള്ള വിവരം ബന്ധപ്പെട്ട വാഹന ഓടിക്കുന്ന ഉടമകളെ അല്ലെങ്കിൽ ആ നമ്പറിൽ അറിയിക്കുന്നതാണ്. എന്നാൽ ഒരു മാസക്കാലം പിഴ അടയ്ക്കേണ്ടതില്ല.